നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് ശേഷവും മണിപ്പൂർ എന്ന ആ സംസ്ഥാനത്തെ വിഷയങ്ങൾ ഇവിടെ വിവാദമാക്കി നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രത്യേകം ശ്രമിക്കുന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ചെന്നിട്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും മണിപ്പൂരിനെ പറ്റി നമ്മുടെ മാധ്യമങ്ങൾ പറയാത്തതും അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം എന്തുകൊണ്ടാണ് ഇവർ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും മണിപ്പൂരിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതും മാധ്യമങ്ങൾ പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത് മണിപ്പൂരിൽ നടക്കുന്നത് കുക്കികളും മേയ്കളും തമ്മിലുള്ള വംശീയ കലാപമാണ് അല്ലാതെ അതൊരു വർഗീയ കലാപമല്ല ഇതൊരുപാട് തവണ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടാമതായിട്ട് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമല്ല അതായിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് അപ്ഫ എന്ന ആക്ട് അതായത് എ എഫ് എസ് പി എ ആക്ട് നിലവിൽ വരുന്നത് മൂന്നാമതായിട്ട് പത്ത് തവണ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം ഗൗരവമാണ് അവിടുത്തെ വിഷയം എന്ന് നമുക്ക് ഏതൊരു വ്യക്തിക്കും ഊഹിക്കാവുന്നതാണ് അതായത് പത്ത് തവണയോളം അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു ആൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് അവിടുത്തെ പ്രശ്നത്തിൻ്റെ ഗൗരവമെന്ന് രാജീവ് പി നരസിംഹറാവു മൻമോഹൻ സിംഗ് തുടങ്ങിയവർ മണിപ്പൂർ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ തവണ പോലും പോയിട്ടില്ല എത്ര കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ കാര്യം പേര് ഞാൻ പറഞ്ഞു വന്ന് നോക്കുക അത് നെഹ്റു ആവട്ടെ ഇന്ദിരാഗാന്ധി ആവട്ടെ നരസിംഹറാവു ആവട്ടെ രാജീവ് ഗാന്ധിയാവട്ടെ മൻമോഹൻ സിംഗ് ആവട്ടെ ഇവരാരും ഒരിക്കൽ പോലും മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല എന്ന സത്യം പക്ഷേ മാധ്യമങ്ങൾ പറയില്ല ഇനി അഞ്ചാമതായിട്ട് യഥാർത്ഥത്തിൽ ഏറ്റവും മോശമായ കുറ്റകൃത്യങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ഒന്നര വർഷം കൊണ്ട് ആയിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നിട്ട് പോലും നരസിംഹറാവുവോ അദ്ദേഹത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആയിരുന്ന ശങ്കർ റാവു ചവാനോ മണിപ്പൂർ സന്ദർശിച്ചില്ല ഒരിക്കൽ പോലും ആറാമതായിട്ട് ബി ജെ പിയുടെ ഭരണകാലത്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെയുള്ള ആറ് വർഷങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള ഉപരോധങ്ങളോ കർഫ്യൂവോ അക്രമങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല ഏഴാമതായിട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബി ജെ പിയുടെ ഭരണകാലത്ത് ആദ്യമായി ആറ് ജില്ലകളിൽപ്പെട്ട പതിനഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നും ഈ അപ്സ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു എട്ടാമതായിട്ട് അമിത്ഷാ മാത്രമാണ് മണിപ്പൂർ സന്ദർശിച്ചിട്ടുള്ള ഒരേ ഒരു ഹോം മിനിസ്റ്റർ ആദ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി പത്തൊമ്പത് വരെ നൂറ്റി പതിനേഴ് ദിവസങ്ങൾ പിന്നീട് ഒക്ടോബർ പതിനാറിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് ഇരുപത് വരെ നൂറ്റി അൻപത്തിയാറ് ദിവസങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് നാല് വരെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ദിവസങ്ങൾ അടുത്തതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് മാസം തൊട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂണ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലും രാഷ്ട്രപതി ഭരണം വരുന്നു നവംബർ പതിനാലിന് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി വരെ അറുപത് ദിവസം അടുത്തതായിട്ട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിന് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ വരെ നൂറ്റി പതിനൊന്ന് ദിവസം അടുത്തതായിട്ട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തുടങ്ങി ജനുവരി ഏഴിന് തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ എട്ട് വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് തുടങ്ങി അടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ വരെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസം അടുത്തതായിട്ട് രണ്ടായിരത്തി ഒന്ന് ജൂൺ രണ്ടിന് ഈ പിന്നീട് രണ്ടായിരത്തി രണ്ട് മാർച്ച് വരെ ഇരുന്നൂറ്റി എഴുപത്തി ദിവസങ്ങൾ നോക്കുക ഇത്രയും പറഞ്ഞതിൽ ഒരേ ഒരു തവണ മാത്രം അതായത് രണ്ടായിരത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് ബി ജെ പി അവിടെ ഭരിച്ചിരുന്നപ്പോൾ അവിടെ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നത് രണ്ടായിരത്തി ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് വാജ്പേയിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് മാത്രമാണ് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നത് ബാക്കി എല്ലാ തവണയും ബാക്കി എല്ലാ തവണയും അവിടെ കോൺഗ്രസ് വലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കുക എന്തായിരുന്നു മണിപ്പൂരിൽ നടന്നുകൊണ്ടിരുന്നത് ഇനി അത് മണിപ്പൂർ രണ്ടായിരത്തി പതിനാലിന് ശേഷം തുടങ്ങിയ പുതിയതായിട്ടുള്ളൊരു പ്രശ്നമല്ല എന്നും അത് യാതൊരു തരത്തിലുള്ള വർഗീയ പ്രശ്നമല്ല എന്നും അത് വംശീയ പ്രശ്നമാണ് എന്നും മനസ്സിലാക്കുക ഇനി ഈ കുക്കിയിലാണെങ്കിലും ശരി മേദികളിലാണെങ്കിലും ശരി നാഗി നാഗന്മാരിലാണെങ്കിലൊക്കെ ശരി അവിടെ മൂന്ന് മതത്തിലും വിശ്വസിക്കുന്നവരുണ്ട് പക്ഷേ ഈ മൂന്ന് മതത്തിലും വിശ്വസിക്കുന്നവർ വംശീയമായിട്ട് ഉള്ള ഏറ്റുമുട്ടൽ വരുമ്പോൾ അവർക്ക് മതമല്ല വിഷയമായി വരുന്നത് അവരുടെ വംശമാണ് അവരുടെ ഗോത്രമാണ് ഗോത്രീയമായിട്ടുള്ള നിയമങ്ങളും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ആ ജീവന് ജീവൻ എന്ന തരത്തിലുള്ള പ്രതികാര നടപടികളുമാണ് അവിടെ നടക്കുന്നത് കാരണം ഗോത്രവർഗ്ഗക്കാരാകുമ്പോൾ അതിനുള്ള ആ ഒരു മാനസിക വികാസമേ വളർച്ചയെ അവർ ഇപ്പോഴും വരിച്ചിട്ടുള്ളൂ എന്ന് കാണാം ഒരു പക്ഷേ വീണ്ടും ഒന്നോ രണ്ടോ പതിറ്റാണ്ടൊക്കെ കഴിയുമ്പോഴേക്കും അവർ മുഖ്യധാരയിലേക്ക് വന്ന് മറ്റുള്ളവരെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയേക്കാം പക്ഷേ ഇപ്പോൾ അവിടെ കഥകൾ പറയുന്നതും പ്രതികാരം ചെയ്യുന്നതുമൊക്കെ തോക്കിൻ്റെ രൂപത്തിലും ബോംബിൻ്റെ രൂപത്തിലുമാണ് അത് അതുകൊണ്ടാണ് അവിടെ ആര് വിചാരിച്ചാലും സമാധാനമില്ലാതെ ഇപ്പോഴും ഈ എന്താ പറയുക അസ്വസ്ഥയോട് തന്നെ തുടരുന്നതിൻ്റെ കാരണം അല്ലാതെ അവിടം ബി ജെ പി ഭരിച്ചുകൊണ്ടല്ല ഇപ്പം നിങ്ങൾ ഈ മണിപ്പൂർ മണിപ്പൂർ എന്ന് കേൾക്കേണ്ടി വന്നത് എന്ന് ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലേ അങ്ങനെയാണ്